കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ സജീവ ചർച്ചാ വിഷയമാണ് സ്വത്വരാഷ്ട്രീയം. പ്രത്യയശാസ്ത്ര അടിത്തറയിൽ ഊന്നി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സ്വത്വരാഷ്ട്രീയവുമായി കൂടുതൽ സംവദിക്കുന്നത്, പ്രത്യേകിച്ച് CPM. ഇന്നത്തെ ഹോട്ടോക്കിൽ സ്വത്വരാഷ്ട്രീയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ CPMൻ്റെ പ്രമുഖ നേതാവ് MV ഗോവിന്ദനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ സണ്ണി കപിക്കാടും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ MV ഗോവിന്ദൻ, തൊഴിലാളി മുതലാളി എന്ന ദ്വന്ദ്വ സ്വത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതാണ് പ്രത്യയശാസ്ത്ര അടിത്തറയും. എന്തുകൊണ്ടാണ് ഇതര സ്വത്വ രാഷ്ട്രീയങ്ങളെ, ഇതര സ്വത്വബോധത്തെ അംഗീകരിക്കുമ്പോൾ പോലും ഇതര സ്വത്വ രാഷ്ട്രീയത്തെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകുന്നത്? തൊഴിലാളിയും അതുപോലെ തന്നെ മുതലാളിയും രണ്ട് സ്വത്വങ്ങളാണ് എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. രണ്ടും രണ്ട് വർഗങ്ങളാണ്. വിവിധ ജനവിഭാഗങ്ങൾ ഉൽപാദന വിതരണ ഘടനയനുസരിച്ച് ഉൽപാദന പ്രക്രിയയിലുണ്ടാകുന്ന ഉൽപാദക ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് തൊഴിലാളി, വേറൊരു ഭാഗമാണ് മുതലാളി. അതൊരു ഒരു സ്വത്വം എന്ന രീതിയിൽ തൊഴിലാളി മുതലാളിയെ കാണാൻ സാധിക്കുന്നതല്ല. രണ്ട് വർഗങ്ങൾ എന്ന നിലയിലാണ് തൊഴിലാളിയെയും മുതലാളിയെയും കാണേണ്ടത്. സ്വത്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യയിൽ 5 സ്വത്വങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. ഒന്ന് ജാതി, മതം, ലിംഗം, ഭാഷ, വംശം, ഇതാണ്. ആധുനിക സമൂഹത്തിൽ ഈ സ്വത്വത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്രാജ്യത്വം, മുതലാളിത്തം സ്വത്വരാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു 10, 30, 35 കൊല്ലത്തിൻ്റെ പ്രായം മാത്രമേ അതിനുള്ളൂ. സ്വത്വം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ ജനവിഭാഗത്തെയും ശകലീകരിക്കുകയാണ്, കഷണങ്ങളാക്കുകയാണ്. ദേശീയത, വർഗം, നേരത്തെ ചൂണ്ടിക്കാണിച്ച വർഗം ഉൾപ്പെടെയുള്ളതിനെല്ലാം വിഭജിക്കുകയാണ്. അങ്ങനെ വിഭജിക്കാൻ ഉതകുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, തമ്മിൽ ശക്തിയായ സംഘർഷവും കലാപങ്ങളും കുഴപ്പങ്ങളും യുദ്ധവും ഉണ്ടാകുന്നതൊന്നും സാമ്രാജ്യത്വ ധനമൂലധനത്തിന് യാതൊരു പ്രയാസവും സൃഷ്ടിക്കുന്ന ഒന്നല്ല. ഉദാഹരണത്തിന് സൗകര്യ സണ്ണി, ഇത് പറയുന്നത് പോലെ സാമ്രാജ്യത്വത്തിൻ്റെ മൂലധനത്തിനുമായി യോജിച്ചു പോകുന്ന ഒന്നാണോ സ്വത്വരാഷ്ട്രീയം? വിവിധ ജാതി മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നതും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ സ്വത്വരാഷ്ട്രീയം? ഇത് സ്വത്വരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായൊരു കാര്യം, സ്വത്വരാഷ്ട്രീയം എന്നത് ഗോവിന്ദമാഷ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനെതിരെയോ വർഗരാഷ്ട്രീയത്തിനെതിരെയോ ചരിത്രത്തിൽ രൂപപ്പെട്ടൊരു സംഗതിയല്ല. മറിച്ച് പാശ്ചാത്യ ലിബറൽ ജനാധിപത്യ രാഷ്ട്രങ്ങളിലാണ് 60കളോടുകൂടി സ്വത്വരാഷ്ട്രീയം എന്നൊരു പുതിയൊരു സംഗതി ചരിത്രത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അത് ആധുനിക ദേശരാഷ്ട്രത്തിന് ജനാധിപത്യപരമായ അവകാശങ്ങൾ നീതിപൂർവം ലഭ്യമാകാതിരുന്ന വിഭാഗങ്ങളാണ് അവരുടെ അവകാശത്തെ ചൊല്ലി 60കളിൽ രംഗത്ത് വരുന്നത്. ഇന്ത്യയിലും ഭിന്നമായ സാഹചര്യമില്ല. ഇന്ത്യയിലും 1970കളോടുകൂടി ദളിതർ ഒരു സ്വത്വ ബോധത്തിനടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ രംഗത്ത് വരുന്നുണ്ട്. ഈ സ്വത്വരാഷ്ട്രീയം എന്നത് ചരിത്രത്തിൽ രൂപപ്പെട്ടത് ദേശരാഷ്ട്രങ്ങൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ ലഭ്യമാക്കാതിരുന്ന വിഭാഗങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്ന പുതിയൊരു ധാരണ. ഈ പറയുന്നതിലല്ലേ, ഈ പറയുന്നതിൽ ഒരു വസ്തുതയുണ്ട്. അതായത് ഭരണവർഗം അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഭരണവർഗം അവഗണിച്ച വിഭാഗങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വയം ശബ്ദിക്കാൻ തുടങ്ങുമ്പോൾ അതിലൂടെ രൂപപ്പെട്ടു വരുന്നൊരു രാഷ്ട്രീയമുണ്ട്. ഏറെക്കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംസാരിക്കുന്നതും അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വേണ്ടിയാണ്, ഭരണവർഗ്ഗങ്ങൾ അവഗണിക്കുന്നവർക്ക് വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ സമസ്ഥിതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവ തമ്മിൽ വൈരുദ്ധ്യമാണോ അതോ സമാന്തര സഞ്ചാരമാണോ? അല്ല, സ്വത്വബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിനൊന്നും ഞാനിതിരല്ല. ഞാനിവിടെ പറഞ്ഞത് ആത്യന്തികമായിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഉപകരണമാണ് സ്വത്വരാഷ്ട്രീയം. 1990കളോടുകൂടിയാണ് സ്വത്വരാഷ്ട്രീയം സജീവമായിട്ട് രംഗത്ത് സജീവമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അവിടെ ഇവിടെയൊക്കെ പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും സ്വത്വരാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പട്ടികജാതി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു പോലെയാണ്. പട്ടികജാതി ആകെ ഒരു സ്വത്വമല്ല, അത് ആരും അംഗീകരിക്കുന്ന രീതിയുമല്ല. സത്യം പറഞ്ഞാൽ സ്വത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അതിനെ വിഭജിക്കുന്നു എന്നുള്ളതാണ്. ഇതരരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതരർ എന്ന് പറഞ്ഞാൽ പട്ടികജാതിയിൽപ്പെട്ട പോലെയാ വിഭാഗം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അതേ രീതിയിലല്ല പട്ടിക വർഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗം, അല്ലെങ്കിൽ പട്ടികജാതിയിൽപ്പെട്ട വേറൊരു വിഭാഗം അനുഭവിക്കുന്നത്. അപ്പോൾ അവരവരുടെ
സ്വത്വ വിഭാഗത്തിൻ്റെ സംഘടിതമായ രീതികൾക്കപ്പുറത്ത് സംഘബോധത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉല്ലംഘിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വത്വ രാഷ്ട്രീയം. 1945 ഘട്ടമാകുമ്പോഴാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങൾ നടക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധം, അതിൻ്റെ ഒരു പരിസമാപ്തി, സോവിയറ്റ് ചേരി ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യത്തിൻ്റെ ഒരു മുന്നേറ്റം, ഒരു രാഷ്ട്രം മാത്രം ഉണ്ടായിരുന്ന സോവിയറ്റ് ഏഷ്യ ഒരു സോഷ്യലിസ്റ്റ് സമുച്ചയമായി മാറുന്ന ഒരു സാഹചര്യം, മുതലാളിത്തത്തിൻ്റെ വളർച്ച തന്നെ ഒരു ഭാഗത്ത് അമേരിക്ക ശക്തിയായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ 45 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ കെയ്ൻസിൻ്റെ തിയറി അനുസരിച്ചാണ്. കെയ്ൻസ് പറഞ്ഞു ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടണം, മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞത് മാർക്കറ്റ് ഇടപെടണം. അങ്ങനെയാണ് പൊതുമേഖല, പൊതുമേഖല മുതലാളിത്ത പൊതുമേഖല സോഷ്യലിസ്റ്റിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തികഞ്ഞ അസംബന്ധമാണ് അത്. കെയ്ൻസിൻ്റെ തിയറിയാണ്, കെയ്ൻസാണ് പറഞ്ഞത് ഗവൺമെൻറ് ഇടപെടണം, അവർക്ക് തൊഴിൽ കൊടുക്കണം, പൊതുവിതരണ സംവിധാനം വേണം, പൊതുമേഖല വേണം, അവർക്ക് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണം, അങ്ങനെയാണ് മുതലാളിത്തം വികസിക്കുക. അത് ശരിയായിരുന്നു, അങ്ങനെയാണ് പിന്നീട് മുതലാളിത്തം വളർന്നു വന്നത്. ആ മുതലാളിത്ത വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് 1954-50 ഒരു മധ്യത്തോടുകൂടി സ്വത്വ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമൂഹത്തിൽ എങ്ങനെയാണ് വർഗവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പ്രതിരോധിക്കാനാവുക എന്നൊരു പ്രശ്നം അമേരിക്ക ചർച്ച ചെയ്തതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ മൂശയിലാണ് യഥാർത്ഥത്തിൽ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ആദ്യഘട്ടം ഉയർന്നു വന്നിട്ടുള്ളത്. ഉത്തരാധുനികത എന്ന് പറയുന്നത് 1954-55 ഘട്ടത്തോടുകൂടി അമേരിക്ക രൂപപ്പെടുത്തിയതാണ്. പിന്നെയാണത് ഫ്രാൻസിലേക്ക് കടന്നു വരുന്നത്. ഫ്രാൻസും അമേരിക്കയും കൂടിച്ചേർന്നിട്ട് അവരുടേതായ ഒരാശയം പോലെ ലോകവ്യാപകമായി ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ പറയുന്ന പോലെയൊക്കെ പ്രചരിപ്പിക്കുകയായിരുന്നു സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. പക്ഷേ സോവിയറ്റ് ഏഷ്യയുടെ തകർച്ചയോടുകൂടിയാണ് സ്വത്വ രാഷ്ട്രീയം എന്നത് സാമ്രാജ്യത്വ ഉപകരണമാക്കാനാവുമെന്ന് അവർക്ക് മനസ്സിലായത്. സോവിയറ്റ് ഏഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുമ്പോൾ ധനമൂലധനത്തിന്, സാമ്രാജ്യത്വ മൂലധനത്തെയാണല്ലോ ധനമൂലധനം എന്ന് പറയുക, ആ ധനമൂലധനത്തിന് സോവിയറ്റ് ഏഷ്യയുടെ മണ്ണിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എവിടെയും ഒരു നയാ പൈസയുടെ അവർക്ക് കയറി അധിനിവേശം നടത്താൻ സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷേ USSR എന്ന രാഷ്ട്രം, സോവിയറ്റ് ഏഷ്യ എന്ന രാജ്യം ഇല്ലാതായി. അതോടുകൂടി സോഷ്യലിസം മാത്രമല്ല ഇല്ലാതായത്, ആ രാഷ്ട്രം തന്നെ ഇല്ലാതായി. 10-14 കഷണങ്ങളായിട്ട് രാജ്യം മാറി. ആ കഷണങ്ങളായിട്ട് മാറുന്നതിൻ്റെ പിന്നിൽ ഉപയോഗിച്ചത് ഭാഷാ സ്വത്വത്തെയും അതുപോലെ തന്നെ വംശീയ സ്വത്വത്തെയാണ്. ആ രണ്ട് സ്വത്വത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്വത്വ രാഷ്ട്രീയം ഫലപ്രദമായി സാമ്രാജ്യത്വത്തിന് ഉപയോഗിക്കാനായി പരസ്പര യുദ്ധമായി സംഘർഷമായി രാഷ്ട്രങ്ങളായി, സ്വത്വ രാഷ്ട്രങ്ങൾ തന്നെ രൂപം കൊള്ളുന്ന യുഗോസ്ലാവിയനൊക്കെ കണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനമൂലധനത്തിന് ആരുടെയും സേവ കൂടാതെ ഈ സ്വത്വ രാഷ്ട്രങ്ങളായിട്ട് രൂപപ്പെട്ട അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി വിഭജിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ലോകവ്യാപകമായി ധനമൂലധനത്തിനുള്ള പ്രവേശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നായിട്ടാണ് സോവിയറ്റ് ഏഷ്യ ഉൾപ്പെടെയുള്ള മേഖലയിൽ, അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യൽ സമ്പത്ത് വ്യവസ്ഥ മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോയപ്പോഴുള്ളത്, അതുപോലെ ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് ഒക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിന് ധനമൂലധനത്തിന് കടന്നു വരാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് സമ്പത്തിൻ്റെ ഒഴുക്ക് ക്രമീകരിക്കപ്പെട്ടത്? മുതലാളിത്തം എങ്ങനെയാണ് സമ്പത്തിൻ്റെ ഒഴുക്കിനെ അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തത്? അതിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് സ്വത്ത് രാഷ്ട്രീയം എന്നും, അല്ലെങ്കിൽ സ്വത്ത് ബോധമുണർത്തിക്കൊണ്ട്, സ്വത്ത് രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട്, വംശ ബോധമുണർത്തിക്കൊണ്ട് രാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ സാമ്പത്തിക അജണ്ട എങ്ങനെ നടപ്പാക്കി എന്നുള്ളതിനെ തിയറട്ടൈസ് ചെയ്യുകയാണ് ഗോവിന്ദൻ മാഷ് ചെയ്യുന്നത്. എന്താണ് സണ്ണിക്ക് ഇതിനുള്ള മറുപടി? ഇക്കാര്യത്തിൽ ഈ ലോകത്ത് സ്വത്വ രാഷ്ട്രീയം ഉയർന്നു വന്ന വസ്തുനിഷ്ഠമായ സാഹചര്യത്തെ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് ചെയ്തൊരു കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ സോഷ്യലിസം ലോകത്ത് വലിയ ആഘോഷമായിരുന്ന, എന്ന് പറഞ്ഞാൽ ക്യൂബയുടെയും വിയറ്റ്നാമിൻ്റെയൊക്കെ വിജയത്തെ തുടർന്നിട്ട് വലിയ ആഘോഷമായിരുന്ന കാലഘട്ടത്തിലാണ് ഈ നിയോ ലിബറൽ സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ സ്വത്തും ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ സ്വന്തം നിലയിൽ സംസാരിക്കാൻ തുടങ്ങി. ലോകത്തെ ബ്ലാക്ക്സ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ ധനമൂലധനത്തിൻ്റെയും ഈ പറയുന്ന പോസ്റ്റ് മോഡേൺ ഫിലോസഫിയുടെയൊക്കെ പിന്തുണയുണ്ട് എന്നത് പിൽക്കാലത്ത് വെളിപ്പെട്ടൊരു കാര്യമാണ്, പറയുന്ന കാര്യമാണ്. ഇത് ഈ തിയറൈസേഷൻ ഭാഗമായി പുറത്തു വരുന്നത്. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ സ്വത്വം എന്നത് ലോകത്തോട് മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഇന്ത്യ ലോകത്തിലെ മാർക്സിസ്റ്റുകളും ലോകത്തിലെ ദേശീയവാദികളും പറയുന്നതിൽ നിന്ന് ഭിന്നമായ മറ്റൊരു യാഥാർത്ഥ്യമാണ് അവർ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത്.
ലോകത്തിലെ ബ്ലാക്സ് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ആഫ്രിക്ക എന്നത് ഇരുണ്ട ഭൂഖണ്ഡമല്ല എന്ന് ലോകത്തിന് മനസ്സിലായി തുടങ്ങിയത്. ലോകത്തിലെ സ്ത്രീകൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ശരിക്കും ലിംഗപദവിയുടെ പ്രശ്നം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് ലോകത്തിന് മനസ്സിലായത്. ഇന്ത്യയിലെ ദളിതർ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ജാതി വ്യവസ്ഥ എത്ര ക്രൂഷ്യലായിട്ടാണ്, സ്ട്രക്ചറലായിട്ടാണ് ഇന്ത്യൻ സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലായത്. ഇങ്ങനെ ലോകത്തെ പുതിയ പാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, പുതിയ ഫിലോസഫി മുന്നോട്ട്, പുതിയ വീക്ഷണം മുന്നോട്ട് വെക്കുന്ന, പുതിയ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന, പുതിയ കൾച്ചർ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു ധാരയാണ്, ഒരു ദർശനമായിട്ടാണ് യഥാർത്ഥത്തിൽ സ്വത്വരാഷ്ട്രീയം ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാനോ, സോവിയറ്റ് യൂണിയനെതിരായ അമേരിക്കയുടെ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി അവർ ഉയർത്തിക്കൊണ്ടുവന്നൊരു കാര്യമായിട്ടൊക്കെ, സോവിയറ്റിനെതിരായ അമേരിക്കയുടെ യുദ്ധമായി മാത്രമല്ല സാമ്രാജ്യത്വം പല രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളായി സ്വത്വരാഷ്ട്രീയം വരുന്നു എന്ന വിശകലനമാണ്. ഇത് ഇടതുപക്ഷം ദീർഘകാലമായിട്ട് സ്വത്വരാഷ്ട്രീയം രൂപപ്പെട്ട കാലത്ത് മാത്രമല്ല ഇന്ത്യയിൽ വർഗരാഷ്ട്രീയത്തിന് വെളിയിൽ സംഭവിച്ചിട്ടുള്ള സോഷ്യൽ മൂവ്മെൻറ്റുകളോടെല്ലാം തികഞ്ഞ അസഹിഷ്ണുത പുലർത്തുക എന്നത് ഒരു അടഞ്ഞ വ്യവസ്ഥ എന്ന നിലയിൽ മാർക്സിസ്റ്റുകൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യം. ഇവിടെ സാക്ഷാൽ ഡോക്ടർ അംബേദ്കർ അടക്കം സാമ്രാജ്യത്തിൻ്റെ ടൂളാണെന്ന് വിശ്വസിച്ചവരാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ നമ്മൾ അറിയണം. ഞാൻ അവരെ കുറ്റം പറയല്ല, അങ്ങനെയാണ് അത്, അവരങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി. വർഗത്തിന് വെളിയിൽ ഒരു റിയാലിറ്റി അവർ അംഗീകരിക്കത്തില്ല. യഥാർത്ഥ സ്വത്വം എന്നത് വർഗത്തിന് വെളിയിൽ സംഭവിച്ച പുതിയൊരു ചരിത്ര നിർമ്മിതിയും ചരിത്ര യാഥാർത്ഥ്യവുമാണ് അംഗീകരിച്ചാൽ മാത്രമേ ഈ ഡിസ്കഷൻ കണ്ണടച്ച് ഇരുട്ടാക്കലല്ല, ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വത്വത്തെ ഉൽപ്പാദിപ്പിക്കാനൊന്നും സാധിക്കുന്നതല്ല. കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂസ്വ രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ സ്വത്വം ഉൽപ്പാദിപ്പിക്കാനാവുന്നതല്ല. സ്വത്വമാണ് ആദ്യം ഉണ്ടായിരുന്നത്. സ്വത്വം ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് വർഗപ്രസ്ഥാനം രൂപപ്പെട്ടത്. അല്ലാണ്ട് സ്വത്വം എപ്പോഴോ അങ്ങ് ഉണ്ടായി വന്നിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു തീരട്ടെ, അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വർഗ രാഷ്ട്രീയത്തിന് പുറത്തൊന്നിനെയും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ ആശയവാദവും ഭൗതികവാദവും പറയുമ്പോൾ എല്ലാം ഭൗതികവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനോട് പണ്ട് യുക്തിവാദികൾ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാർക്സിസ്റ്റുകാർ അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ അദ്ദേഹം പിന്തുടരുന്നത്. ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ സ്വത്വത്തെ അംഗീകരിക്കേണ്ട, സ്വത്വമുണ്ടെന്നുള്ള വസ്തുതയല്ലേ. പിന്നെ മാർക്സിസ്റ്റുകാരില്ല എന്ന് പറഞ്ഞാൽ സ്വത്വം ഇല്ലാണ്ടിയാവും. ആ സ്വത്വത്തെ ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. സ്വത്വത്തെ വർഗബോധമുള്ള ജനതയെ ഛിന്ന ഭിന്നമാക്കുന്നതിന്, ശകലീകരിക്കുന്നതിന്, ദേശീയതയെ തകർക്കുന്നതിന്, വർഗ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്, സാമ്രാജ്യത്വ താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലോകത്തെമ്പാടും സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇടപെടുന്നതിന് വേണ്ടി ഗൾഫ് മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞ് നടന്നിട്ടുള്ള, കഴിഞ്ഞ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തിയിട്ടുള്ള ജനാധിപത്യ വിപ്ലവത്തിൻ്റെ രീതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമേരിക്കക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ഭരണകൂട സംവിധാനത്തെയും മാറ്റി അവർക്ക് ആവശ്യമുള്ള ആളുകളെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അവിടെയൊക്കെ എന്തോ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരിക്കുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പ് എവിടെയുണ്ടായേ? വർഗ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റം എവിടെയുണ്ടായേ? അത് 1917 മുമ്പ് തന്നെ സംഭവിച്ചു. 17 റഷ്യൻ വിപ്ലവം പൂർത്തീകരിച്ചു, ചൈനയിൽ വിപ്ലവം പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോയി. ലോകവ്യാപകമായിട്ട് സോഷ്യൽ സമ്പത്ത് വ്യവസ്ഥ മുന്നോട്ടേക്ക് വന്നു. അതിനെ തകർക്കാനും പ്രതിരോധിക്കാനും 1954 മുതൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച അമേരിക്കയുടെ മൂശയിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഈ സ്വത്വത്തെ ഉപയോഗപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വ്യഗ്രത. ആ സ്വത്വത്തെയാണ്. ഇത് വളരെ ശക്തമായ ആർഗ്യുമെൻ്റാണ്, വളരെ ശക്തമായ വാദമാണ്. ഒരുപക്ഷെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആളുകളുടെ യുക്തിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വാദം കൂടിയാണ് ഗോവിന്ദൻ മാഷ്. ഇതിൽ മർമ്മപ്രധാനമായൊരു കാര്യം നാം അറിയേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിലെ ആദിവാസികൾ കേരളത്തിലെ ഈ കഴിഞ്ഞ നാളുകളുള്ള വികസനത്തിൽ കാര്യമായ ഒരു പങ്കും കിട്ടാതെ ഒരു വിഭാഗമാണ്. അവർ സ്വന്തം നിലയിൽ സംഘടിച്ച് അവരുടെ ആവശ്യം പൊതുസമൂഹമായി ഒരു ഡയലോഗിന് അവർ തയ്യാറാകുമ്പോൾ, സ്റ്റേറ്റുമായൊരു ഡയലോഗിന് തയ്യാറാകുമ്പോൾ അവർ സാമ്രാജ്യത്തിൻ്റെ ചാരന്മാരാണെന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് പരിഹരിക്കാൻ കഴിയാതെ മിച്ചം വന്ന് കിടക്കുന്നൊരു പ്രശ്നമാണത്. ദേശീയ പ്രസ്ഥാനത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആത്യന്തികമായി പരിഹരിക്കാൻ കഴിയാതെ പോയൊരു പ്രശ്നമാണ് കേരളത്തിലെ ആദിവാസികളുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ, ഈ പ്രശ്നം അവർ സ്വന്തം നിലയിൽ, ഗോത്രങ്ങളെന്ന നിലയിൽ ആ വിഷയം മുന്നോട്ട് വയ്ക്കുകയും സ്റ്റേറ്റുമായി ഒരു ഡയലോഗിന് തയ്യാറാകുമ്പോൾ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാമ്രാജ്യത്വമാണെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം, ആദിവാസികൾക്ക് സ്വന്തം നിലയിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു പിതൃമനോഭാവം കൂടി അതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ കാണുന്നു. ആദിവാസികൾക്കോ ദളിതർക്കോ സ്വന്തം മുൻകൈയിൽ, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെക്കാൻ പ്രാപ്തിയില്ല എന്ന ഒരു പിതൃബോധം കൂടിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇത് വളരെ വിനാശകരമായൊരു ഒരു കാര്യമായിട്ടാണ് നമ്മൾ